നമസ്കാരം, ന്യൂ ന്യൂസ് പ്രധാന വാർത്തകൾ. തൃശൂരിൽ KSRTC ബസ് ഇടിച്ച് ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു. പുലർച്ചെ 3 മണിക്കുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരുക്ക്. തകർന്ന പ്രതിമ KSRTCയുടെ ചിലവിൽ പുനഃസ്ഥാപിക്കാൻ നടപടി ആരംഭിച്ചതായി മന്ത്രി KRAJAN. തൃശൂർ ചാഴൂർ തെക്കേ ആലിനു സമീപം നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു, 2 പേർക്ക് പരുക്ക്. ദേശമംഗലം അറങ്ങോട്ടുകരയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് കാൽനട യാത്രക്കാരി മരിച്ചു. പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് പാലക്കാട്ട് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ബോധവൽക്കരണ സൈക്കിൾ റാലി. വിവിധ ഭാഗങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടു. പരിസ്ഥിതി സംരക്ഷണം പൊതുജനങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ K. വിജയാനന്ദൻ IFS. തൃത്താല പച്ചത്തുരുത്താകും. സുസ്ഥിര തൃത്താല പദ്ധതിയിലുൾപ്പെട്ട പച്ചത്തുരുത്ത് പ്രവർത്തനങ്ങൾക്ക് കണ്ണനൂരിൽ തുടക്കം. പച്ചത്തുരുത്ത് പദ്ധതി മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയിലെ 10 കർമ്മ പരിപാടികളിൽ സുപ്രധാനം. വാർത്തകൾ വിശദമായി. തൃശൂരിൽ KSRTC ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമ ഇടിച്ചു തകർത്തു. ശക്തനഗറിൽ പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. തകർന്ന പ്രതിമ KSRTCയുടെ ചിലവിൽ പുനഃസ്ഥാപിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ്കുമാർ ഉറപ്പു നൽകിയതായി സ്ഥലം സന്ദർശിച്ച റവന്യൂ മന്ത്രി KRAJAN അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTCയുടെ ലോ ഫ്ലോർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അതേസമയം തൃശൂരിൽ KSRTC ബസ് ഇടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ KSRTCയുടെ ചിലവിൽ പുനഃസ്ഥാപിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ്കുമാർ ഉറപ്പു നൽകിയതായി റവന്യൂ മന്ത്രി KRAJAN അറിയിച്ചു. പ്രതിമയുടെ ശില്പികളുമായി കൂടിയാലോചിച്ച് എത്രയും വേഗത്തിൽ പ്രതിമ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കും. സ്ഥലം സന്ദർശിച്ച ശേഷമാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓരോ ഘട്ടത്തിലും ശക്തൻ തമ്പുരാന് പിന്നെ അഭിവാദ്യം അർപ്പിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമാണ്. അതിങ്ങനെ തകർന്ന് കടന്നുകൂടാ, അതുകൊണ്ട് KSRTCയോട് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും വിധത്തിലുള്ള പിന്നെ ആവശ്യം നടത്തി കർശനമായും ഈ പ്രതിമ അവിടെ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും KSRTC തന്നെ ട്രാൻസ്പോർട്ട് വകുപ്പ് തന്നെ ചെയ്യാം എന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എല്ലാവരുമായി കൂടിയാലോചിച്ച് നേരത്തെ ഇതിന് രൂപകൽപ്പന ചെയ്തവരും അതിൻ്റെ ശില്പികളുമായി കൂടിയാലോചിച്ച് ഇത് ഇതുപോലെ തന്നെ നിലനിർത്താൻ എങ്ങനെ എന്തൊക്കെയാണോ വേണ്ടത് അതിൻ്റെ സാമ്പത്തിക സഹായം ഉൾപ്പെടെ എല്ലാം KSRTC ചെയ്ത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പുനഃസ്ഥാപിക്കും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തൃശൂർ MLA P. ബാലചന്ദ്രനും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ തൃശൂർ. ദേശമംഗലം അറങ്ങോട്ടുകരയിൽ നിയന്ത്രണം വിട്ടെത്തിയ കാർ ഇടിച്ച് കാൽനട യാത്രക്കാരി മരിച്ചു. മേളത്തൂർ കോടനാട് തുമ്പപ്പറമ്പിൽ വീട്ടിൽ മണികണ്ഠന്റെ ഭാര്യ 52 വയസ്സുകാരി രാധയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന കാക്കശ്ശേരി വീട്ടിൽ ശിവന്റെ ഭാര്യ വസന്തയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് 5:30 ദേശമംഗലം അറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടിയിൽ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന രാധയെയും വസന്തയെയും നിയന്ത്രണം തെറ്റിവന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തൊട്ടടുത്ത ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് കാർ നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ രാധ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വസന്ത മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. രാധയും വസന്തയും പരിസര പ്രദേശങ്ങളിലെ വീടുകളിലും കടകളിലും ഫിനോയിൽ വിൽപ്പന നടത്തിയാണ് ഉപജീവനം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. തൃശൂർ ചാഴൂർ തെക്കേ ആലിനു സമീപം നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. പഴുവിൽ സ്വദേശി ഗോപിയാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. പെരിങ്ങോട്ടുകര ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആൽ സ്റ്റോപ്പിന് സമീപം വളവിൽ തട്ടുകടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. എതിർവശത്തുള്ള ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ച ശേഷം തട്ടുകടയുടെ മുന്നിൽ പത്രം വായിക്കാൻ വന്നിരുന്നതായിരുന്നു ഗോപി. ഇതിനിടെയാണ് കാർ ഇടിച്ചു കയറിയത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ന്യൂസ് ബ്യൂറോ തൃശൂർ. പരിസ്ഥിതി സംരക്ഷണം പൊതുജനങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ K. വിജയാനന്ദൻ IFS. പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് പാലക്കാട്ട് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം സംഘടിപ്പിച്ച ബോധവൽക്കരണ സൈക്കിൾ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി ആരണ്യഭവൻ പരിസരത്ത് അന്യമായിക്കൊണ്ടിരിക്കുന്ന കുടപ്പനത്തൈ നട്ടു. അപ്പോൾ നിങ്ങളെല്ലാം കൂടെ കൂടി നമ്മൾ കൂടിയിട്ട് ഒരു കുളം കുളിച്ചാൽ അത് ഭയങ്കര സപ്പോർട്ടാണ്. അനിമൽസിനും നടത്തൂലെ കാലാവസ്ഥയ്ക്കും ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പാലക്കാട് മേഖലയിൽ പറയുന്നത് ഒരു ചെറിയൊരു ഡ്രൈ ലൊക്കേഷനാണല്ലോ, കൂടുതൽ നമുക്ക് മഴ കിട്ടാതെ ഒരു പ്രദേശമാണ്.
അപ്പൊ നമ്മളിപ്പോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറേ ഈ മനുഷ്യ വന്യജീവി സംഘർഷം നടക്കുന്നുണ്ടല്ലോ, കുറെ മൃഗങ്ങൾ പുറത്ത് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെല്ലാം കണക്കെടുത്ത് കണക്കെടുത്തപ്പോൾ നമ്മളിപ്പോ പറമ്പിക്കുളം പോലെ വളമേഖല നമ്മൾ നോക്കിയാല് ഓരോരോ 2 സ്ക്വയർ കിലോമീറ്ററിലും ഒരു വാട്ടർ ബോഡി ഉണ്ട്. സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സിബിൻ എൻ ടി അധ്യക്ഷത വഹിച്ചു. റേഞ്ച് ഓഫീസർമാരായ ബിനീഷ് കുമാർ, വിവേക്, ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബി എസ് ഭദ്രകുമാർ, അഡ്വക്കറ്റ് ലിജോ പനങ്ങാടൻ എന്നിവർ സംസാരിച്ചു. റാലിയെ കടന്നുപോയ വഴിയിൽ പയറ്റാംകുന്നത്ത് അകത്തേത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജിലും റാലിയിൽ പങ്കെടുത്തവർ വൃക്ഷത്തൈകൾ നട്ടു. മലമ്പുഴ ആശ്രമം സ്കൂൾ സന്ദർശിച്ച സൈക്കിൾ റാലി വാളയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ സമാപിച്ചു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ സി ഗിരീഷ്, മോഹനചന്ദ്രൻ, സുനിൽ ഫിലിപ്പ്, ഫോർട്ട് ഫെഡറേഷൻ സെക്രട്ടറി കെ ജയറാം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കീഴായൂർ ഇ എം എസ് സ്മാരക കലാസമിതി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പും രക്തദാന സേനാ രൂപീകരണവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എ എൻ നീരജ് ഉദ്ഘാടനം ചെയ്തു. കീഴായൂർ സർക്കാർ യു പി സ്കൂളിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. കീഴായൂർ ഇ എം എസ് സ്മാരക കലാസമിതി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ റെഡ്ഡിസ് ബ്ലഡ് ഇൻ കേരളയും തൃശൂർ ഐ എം എ ബ്ലഡ് ബാങ്കിൻ്റെയും സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പും രക്തദാന സേനാ രൂപീകരണവും സംഘടിപ്പിച്ചത്. അത്താണിയാകുന്നത് എവിടെയാണോ അവിടെ കൂടി ചെല്ലുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സഹജമായൊരു സ്വഭാവമാണ്. അങ്ങനെ പട്ടാമ്പിയിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അത്താണിയായി മാറിയ ഒരു മനുഷ്യൻ നമ്മളെ ചുറ്റുപിരിഞ്ഞിരിക്കും. അപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് ലഭിക്കുന്ന ഒരു സ്നേഹവും ലാളനയൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. എല്ലാവർക്കും അവരുടേതായ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പേന പോലും അല്ലേ, ലോകത്ത് പിങ്ക് നിറത്തിൽ മഷി ഉപയോഗിച്ച് എഴുതുന്ന വേറൊരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ചടങ്ങിൽ വിജയൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, കെ രാജൻ മാസ്റ്റർ, ആനന്ദവല്ലി, ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സുസ്ഥിര തൃത്താല നവകേരളം പച്ചത്തുരുത്തിൻ്റെ തൃത്താല നിയോജകമണ്ഡലം തല ഉദ്ഘാടനം കണ്ണനൂരിൽ മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു. മന്ത്രിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുന്ന 10 കർമ്മ പരിപാടിയിലെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് പച്ചത്തുരുത്ത് പദ്ധതി. മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിൽ തൃത്താല നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുന്ന 10 കർമ്മ പരിപാടിയിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് പച്ചത്തുരുത്തുകളുടെ വ്യാപനവും കാവുകളുടെ സംരക്ഷണവും. ജൈവ വൈവിധ്യ വികസനത്തിനും കാലാവസ്ഥാ വ്യതിയാനം ചേർക്കുന്നതിനും മണ്ണ്, ജലം, പരിസ്ഥിതി സംരക്ഷണങ്ങൾ ലക്ഷ്യംവെച്ച് കേരളത്തിൽ ഹരിത കേരള മിഷൻ വിവിധ വകുപ്പുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടുകൂടി പച്ചത്തുരുത്തുകൾ എന്ന പേരിൽ ഫലവൃക്ഷത്തൈകളും മറ്റു തദ്ദേശീയ സസ്യങ്ങളും നട്ടുവളർത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ തുരുത്തുകൾ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന പ്രവർത്തനമാണ് പച്ചത്തുരുത്ത് പദ്ധതി. ഇത്തരത്തിൽ തൃത്താല പഞ്ചായത്തിലെ കണ്ണനൂരിൽ കണ്ണിശാഖാമനയിൽ കാവുകളുടെ പുനരുദ്ധാരണാർത്ഥം പുതിയ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് പൈതൃക ജൈവവൈവിധ്യം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ മണ്ഡലതല ഉദ്ഘാടനം മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു. ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന അധ്യക്ഷയായി. സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥൻ സിബിൻ പദ്ധതി വിശദീകരണം നടത്തി. തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ, ഷർഫുദ്ദീൻ കളത്തിൽ, കെ പി ശ്രീനിവാസൻ, എ കൃഷ്ണകുമാർ, ഫർഹാന ഹക്കീം, കെ എം വേണു, കെ ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വട്ടാമ്പി. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി പണമില്ലാതെ പ്രതിസന്ധിയിലായ മണ്ണൂർ കോഴിച്ചുണ്ട അത്തിക്കൽ സ്വദേശിനി ബേബി ഷക്കീലയുടെ ചികിത്സയ്ക്കായി കൈകോർത്ത് ജന്മനാട്. ചികിത്സയ്ക്കാവശ്യമായ ധനസമാഹരണത്തിന്റെ ഭാഗമായി മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക യോഗം ചേർന്നു. യോഗം സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ നന്മ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പഠനത്തെക്കാട്ടും ഏറ്റവും നല്ലത് നമ്മൾ നന്മ പ്രവർത്തിച്ച് നടത്തുമ്പോൾ അങ്ങനെ കുറെ ആൾക്കാരുണ്ടെങ്കിൽ ആ നാടിന് അത് വലിയ സൗഖ്യം തന്നെയാണ്. ഞാൻ വളരെ കൂടുതലായി പറയുന്നില്ല, പറ്റുന്ന പോലെ നമ്മളെല്ലാവരും സഹായിച്ച് അവരുടെ ആ ഓപ്പറേഷൻ അവരെ ചെയ്യപ്പെടുന്നതാണ്, അത് നടത്തി കൊടുക്കണം. അത് തീർച്ചയാണ് അവർക്ക് വേണ്ടത് നമ്മുടെ സഹായമാണ്. അത് ഈ രോഗം ആർക്കും വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വരാം.
മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത വിളിച്ചു ചേർത്ത യോഗത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സാംസ്കാരിക രംഗത്തിൽപ്പെട്ടവരുമടക്കം 300+ പേരാണ് പങ്കെടുത്തത്. 40 ലക്ഷം രൂപയാണ് ശസ്ത്രക്രിയക്കായി അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവരും ഒത്തൊരുമിച്ച് കൈകോർക്കാമെന്ന ഉറച്ച തീരുമാനത്തിലാണ് പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് യോഗം പിരിഞ്ഞത്. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത അധ്യക്ഷയായി. സുഭാഷ് മങ്കര, കിഷോർ സ്വാമി മങ്കര, യൂസഫ് പത്രിപ്പാല എന്നിവർ വിശദീകരിച്ചു. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഒ വി സ്വാമിനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുത്തലി, പഞ്ചായത്ത് അംഗങ്ങളായ വി എം അൻവർ സാദിഖ്, ഹുസൈൻ ഷെഫീഖ്, സുജിത് കുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ടി ആർ ശശി, എൻ തങ്കപ്പൻ, എസ് ജെ എൻ നജീബ്, എം ശിവപ്രകാശൻ, കെ എം അബ്ദുൾ ഹക്കീം, ഗിരീഷ് പാലേരി, ബേബി ഷക്കീലയുടെ മാതാവ് സൈനബ തുടങ്ങിയവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ അക്കൗണ്ട് തുടങ്ങി ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങും. ഒരു മാസത്തിനുള്ളിൽ ശസ്ത്രക്രിയ നടത്താനാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ഒരു മാസത്തിനകം തന്നെ തുക സ്വരൂപിക്കാനാണ് യോഗത്തിൽ തീരുമാനം. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും ഉറച്ച പിന്തുണ നൽകിയിട്ടുണ്ട്. 10,000 രൂപയുടെ ആദ്യ സഹായത്തുക മണ്ണൂർ അകവണ്ട നെച്ചിക്കാട് വീട്ടിൽ മണികണ്ഠൻ, രമേശ് എന്നിവർ ചേർന്ന് രക്ഷാധികാരി മണ്ണൂർ രാജകുമാരനുണ്ണിക്ക് കൈമാറി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, മഹൽ കമ്മിറ്റി, പെൻഷൻ യൂണിറ്റ്, വ്യാപാരി വ്യവസായി, യുവജന സംഘടനകൾ, ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, ഹരിതകർമ്മസേന, കുടുംബശ്രീ തുടങ്ങിയവരുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പി മമ്മിക്കുട്ടി MLA എക്സലൻസ് അവാർഡ് വിതരണം നടന്നു. കുളപ്പള്ളി പള്ളിയാലിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ SSLC പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ 540 കുട്ടികളെ അനുമോദിച്ചു. അനുമോദന സദസ് പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികളെയും മണ്ഡലത്തിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നുമായി സമ്പൂർണ്ണ A+ നേടിയവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. വിദ്യാർത്ഥികൾക്ക് പി മമ്മിക്കുട്ടി MLAയും മറ്റ് വിശിഷ്ട വ്യക്തികളും ചേർന്ന് അവാർഡ് സമ്മാനിച്ചു. MA ഫാസിൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷനായി. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി, ചെർപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ ഖാദർ, നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ്, ഷൊർണൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ, വാർഡ് കൗൺസിലർമാരായ MK ശരത്, KS ശോഭന, TK ബഷീർ, പി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പട്ടമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന യോഗം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. എന്ന് പറഞ്ഞാൽ സഹകരണം. സഹകരണം എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. സഹകരണ പ്രസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാം. സാധാരണക്കാരൻ, ഏറ്റവും മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, അതുപോലെയുള്ള വളരെ സാധാരണക്കാരായ മനുഷ്യർ. ആദരം 2024 എന്ന പേരിൽ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ സ്ഥിരതാമസക്കാരായ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും മൊമൻജോയും പ്ലാവിൻ തൈകളും വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് A.സോമൻ, സെക്രട്ടറി ഇൻചാർജ് VP സതീദേവി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കേരള സർക്കാർ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെൽ സംസ്ഥാന ഫാക്കൽറ്റി അംഗം T.ഹാഷിം കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. SNDP യൂത്ത് മൂവ്മെന്റിന്റെ അഭിമുഖ്യത്തിൽ പാലക്കാട് കരിയാർ ശില്പശാല സംഘടിപ്പിച്ചു. SSLC പ്ലസ് ടു വിജയികൾക്കായി ഉന്നത പഠന സാധ്യതകളെക്കുറിച്ച് സംഘടിപ്പിച്ച ശില്പശാല SNDP യോഗം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KR ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു.
ഐ എ എസ് ആകാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കണം. മക്കൾ ചിന്തിക്കുമ്പോൾ പറഞ്ഞാൽ എനിക്കൊരു ഐ എ എസ് കാരനാകണം, ഒരു സിവിൽ സർവീസുകാരനാകണം എന്ന് നിങ്ങൾ ചിന്തിക്കും. എനിക്കൊരു എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം എന്നതിനേക്കാൾ അപ്പുറം ഞാനൊരു സിവിൽ സർവീസുകാരനാകണം എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പത്രം വായിക്കും, ഒരു അഞ്ച് പത്രവും ഒരു ദിവസം വായിക്കും, ഇംഗ്ലീഷ് പത്രം ഉൾപ്പെടെ. അത് ആ നോട്ട് തയ്യാറാക്കി വെക്കും, അതിനനുസരിച്ച് പോയത്. എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കായാണ് കരിയർ ശില്പശാല സംഘടിപ്പിച്ചത്. സർക്കാർ അംഗീകൃത കോഴ്സുകൾ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവയിൽ വിദഗ്ധർ വിഷയം അവതരിപ്പിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യൂത്ത് മൂവ്മെന്റ് അനുമോദിച്ചു. പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷനായി. എസ് എൻ ഡി പി സെക്രട്ടറി എ ഡി രഘു, ശിവപ്രകാശ്, പ്രജീഷ് പ്ലാക്കൽ, വിശ്വനാഥൻ, പത്മാവതി, പ്രഭാകരൻ, മുരുകൻ, ആദർശ് മോഹൻ, ശ്രീപ്രകാശ്, റഹീം ഒലോക്കോട്, പ്രതീഷ് കുമാർ, രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു. പുലർച്ചെ 3 മണിക്കുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരുക്ക്. തകർന്ന പ്രതിമ കെ എസ് ആർ ടി സിയുടെ ചിലവിൽ പുനഃസ്ഥാപിക്കാൻ നടപടി ആരംഭിച്ചതായി മന്ത്രി കെ രാജൻ. തൃശൂർ ചാഴൂർ തെക്കേ ആലിനു സമീപം നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു, 2 പേർക്ക് പരുക്ക്. ദേശമംഗലം അറങ്ങോട്ടുകരയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് കാൽനട യാത്രക്കാരി മരിച്ചു. പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് പാലക്കാട്ട് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ബോധവൽക്കരണ സൈക്കിൾ റാലി. വിവിധ ഭാഗങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടു. പരിസ്ഥിതി സംരക്ഷണം പൊതുജനങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ ഐ എഫ് എസ്. തൃത്താല പച്ചത്തുരുത്താകും. സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെട്ട പച്ചത്തുരുത്ത് പ്രവർത്തനങ്ങൾക്ക് കണ്ണനൂരിൽ തുടക്കം. പച്ചത്തുരുത്ത് പദ്ധതി മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയിലെ 10 കർമ്മ പരിപാടികളിൽ സുപ്രധാനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.